back to our English class. So, മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ അതിലെ ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായി പഠിച്ച് നമ്മൾ അവരെ കുടുംബം, നമ്മുടെ ഫാമിലി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഗ്രാൻഡ് ഫാദറെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രാൻഡ് മദർ ഉണ്ട്, എപ്പോഴും ഇങ്ങനെ പാല് കുടിക്കുന്നത് എന്നൊക്കെ പറയുന്ന എന്താണ് പിന്നാലെ നടക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കി പാല് കുടിക്കി പോയി കുളിക്കുന്നു പറഞ്ഞ് പിന്നാലെ നടന്ന് വെറുപ്പിക്കുന്ന ഗ്രാൻഡ് മദറെ നമ്മൾ കണ്ടു. വളരെ കുരുത്തക്കുള്ള, വളരെ നോട്ടി ആയിട്ടുള്ള നമ്മുടെ ബോയിനെ നമ്മൾ കണ്ടു, അങ്കിളിനെയും കണ്ടു. അപ്പൊ നമ്മുടെ ബോയും അവന്റെ വീടും അവന്റെ വീട്ടുകാരും ഇതൊക്കെ നമുക്ക് ഒത്തിരി എന്താണ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പൊ ഓക്കെ, നമ്മുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. എങ്ങനെയാണ് നമ്മൾ ഗ്രാൻഡ് ഫാദറെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം, എങ്ങനെ നമ്മൾ എഴുതേണ്ടതല്ലേ. ഇവിടെ നോക്ക്, ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്ന ചോദ്യം മിസ് പഠിപ്പിക്കുന്നതിന് മുൻപ് ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ് ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളിപ്പോ സിക്സ്ത്തിലാ അല്ലെ, സിക്സ്ത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സിക്സ്ത്, സെവന്ത്, എയ്ത്ത്, നയൻത്, ടെൻത്ത്, പ്ലസ് വൺ, പ്ലസ് ടു ഓക്കെ. ഏഴ് വർഷം നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് റൈറ്റിംഗ്. ഈ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത് പ്ലസ് ടുവിലെ ചോദ്യ പേപ്പറിൽ വരെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഇരിക്കും ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാം? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് അവരുടെ സ്വഭാവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്ന എഴുതുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠത്തിലെ ക്യാരക്ടർ സ്കെച്ച് ഗ്രാൻഡ് ഫാദർ ആണ് പഠിക്കുന്നത് ഓക്കെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും എക്സാമിന് ഉത്തരം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഓക്കെ. നെക്സ്റ്റ്, ഏത് പാഠം, പാഠത്തിന്റെ പേര്, ഇത് നമ്മൾ എഴുതണം ഓക്കെ. ഏത് പാഠത്തിലെ ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പോകുന്നത് അത് നമ്മൾ ആദ്യം എഴുതണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ പാഠത്തിൽ ആ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്നത്? അവരുടെ ഫിസിക്കൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ പറയാം, അവരുടെ സ്വഭാവം മാത്രമാണ് പറയുന്നതെങ്കിൽ അവരുടെ സ്വഭാവം മാത്രം പറയാം. എന്താണ് ആ കഥയിൽ ഈ പറയുന്ന വ്യക്തിക്കുള്ള റോൾ എന്ന് നമ്മൾ എഴുതണം ഓക്കെ. ഇവിടെ നോക്ക്, നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തതെന്നല്ലേ, നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോകുന്നു ഓക്കെ. നിങ്ങൾ കൊച്ചുകുട്ടികളല്ല, അപ്പൊ കൊച്ചുകുട്ടികളിൽ നിന്ന് കൊച്ച് ആൻസർ പഠിച്ചാൽ മതി ഓക്കെ. ഇവിടെ നോക്ക്, ഇങ്ങനെ ആദ്യം നിങ്ങളോട് പറഞ്ഞു നമ്മൾ ആരെ കുറിച്ചാണ് എഴുതുന്നത്. നമ്മൾ പറയാൻ പോണോ, ഗ്രാൻഡ് ഫാദർ ഇൻ ദ സ്റ്റോറി, ഗ്രാൻഡ് ഫാദർ ഇൻ ദ സ്റ്റോറി. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന പാഠത്തിലെ ഗ്രാൻഡ് ഫാദർ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെയിൻ ആണ്, മെയിൻ ഓക്കെ, മെയിൻ ക്യാരക്ടർ ആണ് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു. നോക്ക്, ഹി ഈസ് എ വെരി ടാൾ പേഴ്സൺ വിത്ത് എ ലൗഡ് വോയിസ്. നല്ല ഹൈറ്റൊക്കെ, നല്ല നീളമൊക്കെ ഉള്ള, നല്ല കട്ടി ശബ്ദമൊക്കെ ഉള്ള, ഉറക്കെ സംസാരിക്കുന്ന ഒരാളാണ് ആര്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ. അടുത്ത സെന്റൻസ് നോക്കിയേ, ഹി ലൈക്സ് ഹിസ് ഗ്രാൻഡ് ചൈൽഡ് വെരി മച്ച്. ഓഫ്കോഴ്സ് നമുക്കറിയാം അദ്ദേഹത്തിന് എന്തുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ചൈൽഡ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഒത്തിരി എന്താണ് ഭയങ്കര ഇഷ്ടമാണ് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ബോയിനെ കാണാതെ സമയത്ത് ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ചതൊക്കെ. അപ്പൊ ഗ്രാൻഡ് ഫാദറിന് ഒത്തിരി ഇഷ്ടമാണ് എന്ത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ചൈൽഡിനെ. ഹി ഡസ് നോട്ട് ലീവ് ഹിം ഔട്ട് സൈഡ് ടു പ്ലേ സിൻസ് ഹി ഈസ് കെയർ. ഹി ഡസന്റ് ലീവ് ഹിം. അങ്ങനെ പറഞ്ഞ എന്താ, നമ്മുടെ ഗ്രാൻഡ് ഫാദർ നമ്മുടെ ബോയിന് എന്ത് ചെയ്യാറില്ല, പുറത്തൊന്നും വിടാറില്ല കളിക്കാൻ. ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെ പേടിച്ചിട്ട് എന്താണ് ഗ്രാൻഡ് ഫാദർ ജന്മത്തെ എന്ത് ചെയ്യില്ല, അവന് പുറത്തേക്ക് കളിക്കാൻ വിടാറില്ല, വേറെ കൂട്ടുകാരെ കൂടിയും കളിക്കാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദർ എന്താണ് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ബോയ് എപ്പോഴും എന്താണ് ബോയ് 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 എന്നുള്ള ആ ഒരു ചിന്ത ഉള്ള ആളാണ് ആര്, ഗ്രാൻഡ് ഫാദർ. ദ ഹോൾ വില്ലേജ് റെസ്പെക്ട് ഹിം. ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും എന്തുണ്ട്, ഗ്രാൻഡ് ഫാദർ ബഹുമാനിക്കുന്ന ആളാണ്. അത്രയ്ക്ക് ബഹുമാനിക്കപ്പെടുന്ന ആളാണ് ആര്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ. നോക്ക്, പീപ്പിൾ കം ടു ഹിം ഫോർ അഡ്വൈസ്. ആളുകള്, ആ ഗ്രാമത്തിലുള്ള ഓരോ ആളുകളും എന്ത് ചെയ്യും, നമ്മുടെ ഗ്രാൻഡ് ഫാദറോട് ഉപദേശം തേടി വരാറുണ്ട്, സജഷൻസ്. അവർക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് എന്ത് ചെയ്യും, ഉപദേശം ചോദിച്ചു വരാറുണ്ട്. ഹി ഈസ് എ വെരി റെപ്യൂട്ടഡ് പേഴ്സൺ. ആളെന്താണ് വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് ആര്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ. അപ്പൊ ഇത്രയും പോയിന്റ്സ് മതി നമുക്ക് എന്ത് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഓക്കെ. അപ്പൊ നമ്മുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന പാഠത്തിലെ ഗ്രാൻഡ് ഫാദറെ എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടതുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ. അപ്പോ നമ്മൾ ആ ക്യാരക്ടർ എങ്ങനെയാണ് നമ്മുടെ കഥയിലുള്ളത് നമ്മൾ എഴുതണം, ഏത് കഥാപാത്രമാണ് നമ്മൾ എഴുതണം, എന്തൊക്കെയാണ് കഥയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമ്മൾ എഴുതണം. മനസ്സിലായല്ലോ? അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആയല്ലേ. ഇനി നമുക്ക് ആരുടെ കൂടി പഠിക്കാനുണ്ട്, നമ്മുടെ ബോയിന്റെ ക്യാരക്ടർ സ്കെച്ചും കൂടി എന്തിന്റെ അടുത്ത വീഡിയോയിൽ മിസ് അതായിരിക്കും പഠിപ്പിക്കുക. അപ്പൊ ഓക്കെ അല്ലേ. സോ ബി വിത്ത് മീ, ബി വിത്ത് സാലം. താങ്ക് യു സോ മച്ച്.